മുതലാണ് ന്യൂ ആകുന്നത്. ഈ വർഷം തൊട്ടോ അത് കഴിഞ്ഞ വർഷം തൊട്ടോ 2010 തൊട്ടോ നോ. ഇപ്പോൾ ഒരു ആഘാതമുണർത്തുന്ന തീമാണ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം മലയാള സിനിമയിൽ ഉണർത്തിയത് ഉറൂബാണ്, എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, നിലക്കുയിൽ എന്ന് പറയുന്നത്. അത് കാരണം നായകൻ നായികയെ ഗർഭിണിയാക്കിയിട്ട് അവളെ അശരണിയായി ഉപേക്ഷിച്ചിട്ട് കടന്നു പോവുകയാണ് അന്നത്തെ സങ്കല്പപ്രകാരം. എന്നിട്ട് അവൾ ആ കുഞ്ഞിനെ വളർത്തുകയും ആ കുഞ്ഞിനെ അവിടുത്തെ ഒരു പോസ്റ്റ്മാൻ ഏറ്റെടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ് അന്നത്തെ ന്യൂറിയലിസത്തോട് ചേർന്ന് നിൽക്കുന്ന വളരെ ഡിഫറൻ്റ് ആയ സ്റ്റോറിയാണ്. മലയാളത്തിലെ ഏറ്റവും ഡിഫറൻറ്റായ, ഏറ്റവും എന്താ പറയുക, നമ്മളിപ്പോഴും ആലോചിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന രചനയല്ലേ വൈക്കം മുമ്പത് ബഷീർ നിർവഹിച്ചത്. അപ്പോൾ അവിടം തൊട്ട് പി എൻ മേനൻ അടക്കമുള്ളവർ ചെയ്തിരിക്കുന്ന, സേതുമോദൻ ചെയ്തിരിക്കുന്ന ഇരുട്ടിൻ്റെ ആത്മാവിലെ അന്നത്തെ മൈറ്റിനി ആയിട്ടുള്ളായ പ്രേംനസീറിനെ കൊണ്ടുവന്ന് വേലായുധൻ്റെ വേഷം കെട്ടിച്ചുകൊണ്ട് ഭാസ്കര മാഷി ചെയ്തിരിക്കുന്ന ഇവരെല്ലാം ദേവർ സ്വിമ്മിങ് എഗൻസ്റ്റ് ദ കറൻറ്റ്. അങ്ങനെ ഒഴുക്കിനെതിരെ നീന്തിയവർ മാത്രമാണ് ഇവിടെ പുതിയ തീരങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ആ കൂട്ടത്തിൽ പുതിയ ജനറേഷനിൽപ്പെട്ട പലരും ഇടചേരുന്നുണ്ട്. ദാറ്റ്സ് വണ്ടർഫുൾ. അവരുടെ എല്ലാ ഈ എന്താ പറയുക, ഈ സാമ്പ്രദായിക രീതി വിട്ടുള്ള പുതിയ തീരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ആദരണീയങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് ഇപ്പോഴാണ് തുടങ്ങിയെന്നുള്ള മട്ടിലുള്ള വിവരദോഷം പറഞ്ഞുണ്ടാക്കുന്ന അവരല്ല. ഈ പറയുന്ന ഈ ന്യൂ ജനറേഷനിലെ സിനിമകൾ, അർത്ഥമുള്ള സിനിമകൾക്ക് ജന്മം നൽകുന്ന ആഷി കബു ആവട്ടെ, അൻവർ റഷീദ് ആവട്ടെ, അല്ലെങ്കിൽ അമൽ നീരദ് ആവട്ടെ, സമീർ താഹിർ ആവട്ടെ, ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. ഇവർ പറയുന്നത് ഞങ്ങൾ ന്യൂ ജനറേഷൻ ഒന്നുമല്ല, ഞങ്ങൾ പ്രസന്റ് ജനറേഷൻ ആണെന്ന് പറയുന്നുള്ളവർ. സോഷ്യൽ ഷോക്ക് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പത്മരാജൻ്റെ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തെക്കാൾ സ്ഫോടനാത്മകമായൊരു പ്രമേയം ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനൊന്നും മറികടന്നുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ആരും ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യാം. അപ്പോൾ ഇനിയും നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് നമുക്ക് മുമ്പുള്ളവർ ചെയ്തു വെച്ചിട്ടുള്ളത് ഇവിടെ നിൽക്കുകയല്ലേ. അപ്പോൾ എവരി നൗ ആൻഡ് ദെൻ ഈ ന്യൂ ഇക്വേഷൻസ് വിൽ അറൈവ്. ഇപ്പോഴുള്ളൊരു വ്യത്യാസം, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അവർ ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സ് പറയുന്ന സിനിമകളിൽ, എഴുതുന്ന സിനിമകളിൽ, ദൃശ്യവൽക്കരിക്കുന്ന സിനിമകളിൽ ഉപകഥാപാത്രങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന സിനിമകളിൽ ഫ്ലാഷ് ബാക്കിലേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ കലണ്ടറിൻ്റെ ഷീറ്റ് മറിയണം, അല്ലെങ്കിൽ ഒരു പമ്പരം സ്ക്രീനിൽ വന്നെന്നറിയണം. അതൊന്നുമില്ലാതെ ഫ്ലാഷ് ബാക്ക് എപ്പോൾ കടന്നു വന്നാലും ആളുകൾ, ഇപ്പം ഞാൻ മാത്രം തന്നെ എൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നു, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ മാറി, നമ്മുടെ മനസ്സിൻ്റെ സഞ്ചാരവേഗം മാറി. ഇത് സ്വാഭാവികമായിട്ട് സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ആ റിഫ്ലക്ഷൻസിൻ്റെ പേരിൽ കാഴ്ചയുടെ അനുപാതങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കാര്യസ്ഥൻ കഥാപാത്രം, അമ്മാവൻ കഥാപാത്രം, വേലക്കാരി കഥാപാത്രം, മുത്തച്ഛൻ കഥാപാത്രം, അവർക്ക് എന്തെങ്കിലും കഥയിൽ മർമ്മപ്രധാനമായി ചെയ്യാനുണ്ടെങ്കിൽ മാത്രം കഥയിൽ വന്നാൽ മതി. ആ വക പാരഫെർനേലി ഇല്ലാതെ തന്നെ കഥ കഥയിൽ നിന്ന് കത്തിക്കയറുന്നത് കാണാൻ മാത്രം, ഫ്ലാഷ് ബാക്കുകളിൽ കൺഫ്യൂഷൻ ഇല്ലാതെ പോയതുപോലെ ആ കത്തിക്കയറുന്നതിനോടൊപ്പം സഞ്ചരിക്കാൻ ഓഡിയൻസ് ഇന്ന് ട്യൂൺഡാണ്. സ്വാഭാവികമായിട്ടും ആ രീതികൾ നമ്മൾ അവലംബിച്ചു എന്ന് വരും. പിന്നെ ആഘാതമുണർത്തുന്ന, സാധാരണഗതിയിൽ സഭ്യതയ്ക്ക് ചേരാത്തതെന്ന് പറയുന്ന ചില പദങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ, ഏത് പദം ഉപയോഗിക്കുന്നു, ആ സന്ദർഭം ആവശ്യപ്പെടുന്നുവെങ്കിൽ മാത്രമാണ് ന്യായീകരിക്കപ്പെടുന്നത്. യാത്ര എന്ന് പറയുന്ന ചിത്രത്തിൽ ആ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കുന്നതിന് മുമ്പ് ആ കഥാപാത്രം സാധാരണഗതിയിൽ നമ്മുടെ സഭ്യമായ സംസ്കാരത്തിൽ നമ്മൾ ഉപയോഗിക്കാത്ത പദമാണ് ഉപയോഗിക്കുന്നത്. ഒരു സെൻസർ ബോർഡും അതിനെ തൊട്ടിട്ടില്ല. ഇവിടുത്തെ ഒരു കുടുംബ സദസ്സും അതിൽ അലോസരം പറഞ്ഞിട്ടില്ല. കാരണം ആത്മാഹൂതി ചെയ്തുകൊണ്ട് ഇവൻ്റെ മുഖത്ത് കാറിത്തുപ്പുന്നതിന് പകരം എൻ്റെ ജീവിതം നിൻ്റെ മുമ്പിലിട്ട് ഞാൻ തുലയ്ക്കുന്നു എന്ന് പറയുന്ന കുരുതിക്കളത്തിലേക്ക് എടുത്തുചാടുന്ന ഒരുത്തൻ്റെ അവസാനത്തെ ഹൃദയത്തിൻ്റെ ഭാഷയാണത്. അവിടെ അവനത് പറഞ്ഞില്ലെങ്കിൽ അവൻ കാപട്യമാണ് കാണിക്കുന്നത്. അത്തരം സാധൂകരണമുള്ള സന്ദർഭങ്ങളിൽ ഇതാകാം. അതല്ലാതെ പറയുന്നതെല്ലാം ആ ജുഗുപ്സാവഹങ്ങളായ വാക്കുകൾ പരേഡ് ചെയ്തുകൊണ്ട് അതിലൂടെ കിട്ടാവുന്ന വില കുറഞ്ഞ ഒരു 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 പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രീതി നേടിയില്ല. അതിനെല്ലാം കള്ളനാണയങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് ജനം നിരാകരിക്കുന്നുമുണ്ട്. അപ്പോൾ ജനത്തിനാണ് ഈ ന്യൂ ജനറേഷൻ ഓഡിയൻസ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഫിലിം മേക്കേഴ്സിൻ്റെ ഇടയിലല്ല അത്. പണ്ട് മിഡ്വേ ഓപ്പണിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ ക്ലേശപൂർവ്വം, അതിന് ഇന്ന ഇന്ന പശ്ചാത്തലങ്ങൾ വേണം, അതിന് ഇന്ന ഇന്ന കണ്ടിന്യൂറ്റി ട്രാൻസിഷൻസ്, അതൊന്നും ഇപ്പോൾ ഇല്ല. സിനിമയുടെ സാങ്കേതികത പുതിയ വ്യാകരണങ്ങൾ എഴുതി ചേർക്കുന്നതോടെ അതിനോടുള്ള പ്രേക്ഷകൻ്റെ അനുശീലവും മാറുന്നുണ്ട്. ആ അനുശീലം മാറി വരുന്നതനുസരിച്ച് നമുക്ക് പുതിയ കാഴ്ചയിലെ ഇക്വേഷൻസ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ എഴുതിയാൽ മതിയാകും. ഒരു വളരെ പ്രസക്തമായ കാര്യങ്ങൾ മാത്രം പറയേണ്ട കാര്യമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കിയുള്ളത് പറയാതെ വിടുന്ന കാര്യങ്ങൾ പറയാതെ തന്നെ കേൾക്കാനുള്ള കാതും മനസ്സും പ്രേക്ഷകൻ വളർത്തിയെടുക്കുന്നുണ്ട്. ഇൻവേരിയബിളി സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ മാറ്റം വേണം, അതല്ലെങ്കിൽ നമ്മൾ കാലഹരണപ്പെട്ടു പോകും. നമ്മുടെ ചെറുകഥ, കാരൂർ സാർ എഴുതിയ ചെറുകഥയല്ലോ കാക്കനാടനും എം ടി എഴുതിയത്, അതല്ലല്ലോ ഇപ്പോഴത്തെ എഴുത്തുകാരെഴുതുന്നത്.
ഒന്നും മിണ്ടാതെ എന്ന് പറഞ്ഞ ചിത്രം ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഏത് വിധത്തിലാണ് അവർ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരു ചിത്രത്തിൻ്റെ കഥ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കാം, അത് ഒരു കാലം മാറിക്കഴിഞ്ഞ ശേഷം അതിനങ്ങനെയല്ലാതെ അതിൻ്റെ ഒരു ന്യൂക്ലിയസ് എടുത്തിട്ട് എനിക്ക് പറയാനുള്ളതും കൂടെ ചേർത്തിട്ട് പുനരാവിഷ്കരിക്കാമെന്ന് തോന്നിയതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ആദ്യം എഴുതിയാളുടെ അനുവാദത്തോടും അംഗീകാരത്തോടും കൂടി വേണം എന്നുള്ളത് അതിൻ്റെ പ്രൊഫഷണൽ മര്യാദ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ മാക്ബത്തിന് ലോകവ്യാപകമായി എത്രയോ ഫിലിം വെർഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് വെൻ ക്രോസോവർ ഡിഡ് മാക്ബത്ത്, അത് ജപ്പാൻ്റെ സംസ്കൃതിയിൽ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നൊരു മാക്ബത്താണ്. അത് കുറസോവയുടെ മാക്ബത്താണ്, ഷേക്സ്പിയറുടെ ആയിരിക്കേ തന്നെ. അത്തരത്തിലുള്ള ടെസ് പൊളാൻസ്കി ടെസ് ചെയ്തപ്പോൾ അതിലെ മെലോഡ്രാമ കംപ്ലീറ്റ് മാറ്റി നടത്തിക്കൊണ്ടാണ് ചെയ്തത്. അങ്ങനെയുള്ള റീടെല്ലിംഗ് എന്ന് പറയുന്നത് നല്ലതാണ്. കാരണം ഒരു സംവിധായകൻ ഒരു കഥയെ കാണുന്ന അതേ കാഴ്ചപ്പെടുത്തത്തിലല്ല മറ്റൊരു സംവിധായകൻ കാണുന്നത്. ആ കഥയുടെ ഒരു ന്യൂക്ലിയസ് എടുത്ത് തനിക്ക് പറയാനുള്ള കൂടെ ചേർത്ത് തൻ്റേതായ ഒരു എന്താ പറയുക സാക്ഷാത്കാരത്തിലൂടെ അവതരിപ്പിക്കുന്നത്, ദറ്റ് ഇസ് എ റീ ഇൻ്റർപ്രിറ്റേഷൻ. ഞാനിത് പറയുന്നത് പോസിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്, അല്ലാണ്ട് അതിൻ്റെ വിജയസാധ്യത മാത്രം എടുത്തുകൊണ്ട് പല ചിത്രങ്ങളും റീമേക്ക് ചെയ്യുന്നത് പോലെ ചെയ്യുന്നതിനെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചതിയൻ ചന്തു എന്ന് പറഞ്ഞ് ശാരംഗപാണി ആശാനും ഗോവിന്ദൻകുട്ടി ആശാനും പലകുറി എഴുതി പുതിയ ചിത്രങ്ങളിലൂടെ നമുക്ക് പരിചിതനാണ് ചന്തു. ചതിച്ചവനല്ല ചതിക്കപ്പെട്ടവനാണ് ചന്തു എന്ന് പറഞ്ഞ് വേറൊരു ഭാഷ്യം പറയാനുണ്ടായിരുന്നു വാസ്തവ നായർക്ക്. അങ്ങനെ വടക്കൻ വീരകഥ വന്നപ്പോഴാണ് ആ ചന്തു മറ്റൊരു കഥാപാത്രമായിട്ട് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിതമുണ്ട്. ഒരിക്കൽ പറഞ്ഞുപോയി എന്നുള്ളത് ഒരിക്കലും സാഹിത്യത്തിൻ്റെ ചലച്ചിത്ര സാങ്കേതികത ഉപയോഗിച്ചുള്ള പരിഭാഷയല്ല സിനിമ. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഞങ്ങളീ സിനിമയുടെ ഒരു സാങ്കേതിക കലാകാരന്മാർ എവിടെയെങ്കിലും കണ്ടുമുട്ടുന്ന ഒരു മരണമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രിവ്യൂ വരുമ്പോൾ പരമാവധി ഒരു പൂജ നടക്കുമ്പോൾ മാത്രമായിരുന്നു. അതല്ലാതെ അതും ഒരു പ്രത്യേക ജനറലിൽപ്പെട്ട ആളുകൾ മാത്രമാണ് പരസ്പരം കണ്ടുമുട്ടുന്നത്. അതല്ലാതെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാവരും കൂടെ ഒന്നിച്ചു ചേരുകയും ഒന്നിച്ചു ചേരുമ്പോൾ അതിലൊരാൾക്കൊരു ക്ഷീണം വന്നാൽ ആ ക്ഷീണം നികത്തുന്നതിന് മറ്റുള്ളവരുടെ ഒരു കൂട്ടായ്മ സഹായഹസ്തമായിട്ട് കടന്നു വരികയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ആ ഒരു ലക്ഷ്യമായിരുന്നു ഈ സംഘടനയുടെ രൂപീകരണത്തിൻ്റെ പുറകിലുണ്ടായിരുന്നത്. ഞാനിപ്പോഴും അഭിമാനത്തോടെ ഓർക്കുന്നത് ജോഷിയുടെ ബെൻസ് കാർ ജോഷി ഓടിച്ചു വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് സീറ്റിൽ അടുഗോപാലകൃഷ്ണൻ ഇരിക്കുന്നു, പുറകിൽ ഹരിഹരനും കെ ജി ജോർജ് ഇരിക്കുന്നു. ഈ നാല് പേര് ഒരുമിച്ചൊരു കാറിൽ വന്നൊരു പൊതുവേദിയിൽ വന്നിറങ്ങുന്നത് തന്നെ ദാറ്റ് സ്പീക്സ് വോളിയംസ്. സിനിമയിൽ ഈ ചെയ്യുന്ന സിനിമകളുടെ രീതികൾ വ്യത്യസ്തങ്ങളായിരുന്നാൽ പോലും നമ്മൾ സിനിമ എന്ന് പറയുന്ന ഒരു ഫ്രറ്റേണിറ്റിയുടെ ഭാഗമാണ്. വി സ്റ്റാൻഡ് ഫോർ ഈച്ച് അതർ. ഒരാൾക്കൊരു അസുഖം വന്നാൽ അയാളെ സഹായിക്കുന്നതിന് വേണ്ടി ഞാൻ ഏത് ജനറലിൽപ്പെട്ട ഫിലിം മേക്കർ എന്നുള്ളത് നോക്കാതെ സഹായഹസ്തമായിട്ട് എത്തുക. നമുക്ക് നമ്മളെ തന്നെ സാങ്കേതികയിലും സൗന്ദര്യശാസ്ത്രത്തിലും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാക്ടോ ഞങ്ങൾ ഫിലിം ഫെസ്റ്റിവൽസ് നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ വർക്ക്ഷോപ്പ്സ് നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ കളരികൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു നമ്മൾ ഇതിന് തുടക്കം കുറിച്ചത്. പിന്നീട് ചുമതലയേറ്റവർ വ്യക്തിപരമായ ചില അജണ്ടകളിലേക്ക് വഴിഭ്രംശം സംഭവിച്ചപ്പോൾ ഏത് സംഘടനയ്ക്കും സംഭവിക്കാവുന്ന രീതിയിലുള്ള വഴിമാറലുകൾ ഈ സംഘടനയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്.